ഏഷ്യാനെറ്റിനും മീഡിയ വണ്ണിനും കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം ഏർപ്പെടുത്തിയ വിലക്ക് നീക്കി. രാത്രി 2 മണിയോടെയാണ് ചാനലിന് സംപ്രേഷണം പുനരാരംഭിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. അതേസമയം എതിർസ്വരങ്ങൾക്ക് സ്ഥാനമില്ലാത്ത കാലത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് മുൻ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി പറഞ്ഞു. ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് വലിയ വെല്ലുവിളിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാധ്യമ പ്രവർത്തന മികവിനുള്ള 2019 IPI ഇന്ത്യ അവാർഡ് NDTV കൈമാറി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വടക്ക് കിഴക്കൻ ഡൽഹിയിലെ കലാപം പക്ഷപാതപരമായി റിപ്പോർട്ട് ചെയ്തുവെന്ന് ആരോപിച്ചാണ് മീഡിയ വൺ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലുകളുടെ സംപ്രേഷണത്തിന് 48 മണിക്കൂർ കേന്ദ്ര സർക്കാർ വിലക്കേർപ്പെടുത്തിയത്. വെള്ളിയാഴ്ച വൈകിട്ട് 7:30 മുതൽ ഞായറാഴ്ച രാത്രി 7:30 വരെയായിരുന്നു വിലക്ക്. ചാനലിലും സമൂഹമാധ്യമ വേദികളിലും പൂർണ്ണമായും സംപ്രേഷണം തടഞ്ഞുവെച്ചു. വംശീയാതിക്രമവുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതിൽ മാർഗനിർദ്ദേശം ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയമാണ് നടപടിയെടുത്തത്. കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം മീഡിയ വൺ ഏഷ്യാനെറ്റ് ചാനലുകളോടും വിശദീകരണം ചോദിച്ചിരുന്നു. ഇവർ നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി കൊടുന്നനെടുത്തത്. കലാപം റിപ്പോർട്ട് ചെയ്ത മീഡിയ വൺ ഡൽഹി പോലീസിനെയും RSS വിമർശിച്ചതായി മന്ത്രാലയത്തിന്റെ നോട്ടീസിൽ കുറ്റപ്പെടുത്തി. February 25 സംപ്രേഷണം ചെയ്ത റിപ്പോർട്ടാണ് നടപടിക്ക് ആധാരമായി ചൂണ്ടിക്കാട്ടുന്നത്. ഡൽഹിയിൽ പൗരത്വ നിയമത്തിനെതിരെയുള്ള സമരം നടക്കുന്ന സ്ഥലത്തെ ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്നുണ്ടായ വെടിവെപ്പിൽ സമരക്കാർക്ക് പരിക്കേറ്റെന്നും ആക്രമണം നടക്കുമ്പോൾ പോലീസ് കാഴ്ചക്കാരായി നിന്നുവെന്നും അക്രമികൾ നിരവധി കടകളും വാഹനങ്ങളും അഗ്നിക്കിരയാക്കിയെന്നുമായിരുന്നു റിപ്പോർട്ട്. ഇതെല്ലാം ഏകപക്ഷീയമാണെന്ന് നോട്ടീസിൽ പറയുന്നു. അതിക്രമം നടന്നത് ചാൻബാഗിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലായിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കല്ലേറിനിടയിലും കൊള്ളിവെപ്പിനിടയിലും പരിക്കേറ്റവരെ ആശുപത്രിയിലാക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ റിപ്പോർട്ടിനൊപ്പം ഉണ്ടായിരുന്നു. ആരാധനാലയങ്ങൾക്കും ഒരു പ്രത്യേക സമുദായത്തിനും നേരെയുള്ള അതിക്രമങ്ങളെ എടുത്തുകാട്ടുന്നതായിരുന്നു റിപ്പോർട്ടിംഗ് എന്ന് നോട്ടീസിൽ പറയുന്നു. റിപ്പോർട്ട് RSSനെ ചോദ്യം ചെയ്യുകയും ഡൽഹി പോലീസ് നിഷ്ക്രിയമെന്ന് ആരോപിക്കുകയും ചെയ്തു. ഡൽഹി പോലീസിനും RSSനുമെതിരെ വിമർശനം ഉന്നയിച്ചതും നോട്ടീസ് എടുത്തു പറഞ്ഞു. ഇത്തരം സംപ്രേഷണ രീതി ആക്രമണം ഇളക്കിവിടുകയും ക്രമസമാധാന പാലനത്തെ അപകടപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഇത്തരം വാർത്തകൾ 1994 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് നിയമത്തിന് വിരുദ്ധമാണെന്നാണ് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം പറയുന്നത്. ഈ രീതിയിലെ റിപ്പോർട്ടിംഗ് രാജ്യത്തെ സാമുദായിക സൗഹാർദ്ദം തകർക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.